ഹായ് വെൽക്കം ടു സിന്ധൂസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസാണ്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം ഞാൻ കാണിച്ചു തരാം. ആദ്യം വേണ്ടത് ബസ്മതി അരിയാണ്. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ബീൻസ് ഒരു 150 to 250 ഗ്രാംസ് എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ്, ക്യാബേജ്. പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞതുണ്ട്. വെളുത്തുള്ളി, പച്ചമുളക്. പിന്നെ വേണ്ടത് സ്പ്രിംഗ് ഒനിയനാണ്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം കുറച്ച് വേണം. അതും കുറച്ച് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പിന്നെ ഈ സാധനങ്ങളെല്ലാമാണ് നമുക്കിപ്പോൾ അത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ ഞാൻ അരി വേവിക്കാനായിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ ഉപ്പും വെജിറ്റബിളും ഓയിലും ഒഴിച്ചിട്ട് ഇതിപ്പോൾ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിരുന്നു. അത് വെച്ച് ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബസുമതി അരിയാണ് ഇടുന്നത്. അത് ഞാൻ ഒരു അരമണിക്കൂറോളം 20 to 30 minutes വരെ കുതിർത്തിയിട്ടതാണ്. അപ്പോൾ ഇതിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി അത് അതിലേക്ക് ഇടാൻ പോകും. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിനോട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു സ്പൂൺ നെയ്യും നമുക്ക് ചേർക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊരു 3-4 5-6 വെളുത്തുള്ളി, കുറച്ച് ഇതും സാലറി, ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് പൊടി, ഒരു സ്പൂൺ സോയാ സോസ്, അരി നമ്മൾ നേരത്തെ വേവിച്ച് അത് വാർത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാൻ പോകുന്നു. ക്യാരറ്റ്, ക്യാബേജ് എല്ലാം ഒരു 200 to 250 ഗ്രാംസ് ആണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുട്ടികൾ കഴിക്കാനായിട്ട്. ഒരു ചെറിയ തുണ്ട് ക്യാപ്സിക്കം, ബീൻസ്. വെജിറ്റബിൾസ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾ നല്ലോണം പച്ചക്കറികൾ കഴിച്ചോളും. അതുകൊണ്ട് ഇതൊന്ന് ആഹരി വരട്ടെ. ഒരു സ്പൂൺ നമുക്കിതിലേക്ക് വിനെഗർ ഒഴിച്ച് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ കൊണ്ട് കുറച്ച് മതി കേട്ടോ. അതുപോലെ ഒരു സ്പൂൺ, അര സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് വിടാം. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിൽ സോയാ സോസ് വെച്ചാലും ഉപ്പ് ആവശ്യം വേണമെങ്കിൽ നമുക്ക് ചേർക്കണം കേട്ടോ. ചോറിലേക്കുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചക്കറികളിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അരി നമ്മളൊരു 20 to 30 minutes വരെ കുതിർത്തിയിട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് വേവും. അങ്ങനെ നമ്മൾ പതുക്കെ സ്പൂൺ കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ടായി, അതിൽ ഒരുമിച്ചിട്ട് അത് കട്ടായി പോവും. അതിന് ഇടുമ്പോൾ കട്ട പിടിക്കില്ല. എൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് പാത്രം അടക്കം ഒന്ന് ഇതാക്കിയാൽ മതി. ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കില്ല. ഇതുപോലെ ഒന്ന് പാത്രം കാണിക്കണമെങ്കിൽ നമുക്കത് കട്ട പിടിക്കാതെ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇടണില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. അരി ഒന്ന് വേവിച്ച് കുതിർത്തി വേവിച്ചാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് തന്നെ വേവിക്കാം കേട്ടോ. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇവിടെ ഫ്രൈഡ് റൈസ് തയ്യാറായിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്.